രണ്ടാഴ്ച മുൻപ് നിർമ്മാണം പൂർത്തിയായ റോഡിലെ ടാർ ഇളകി തുടങ്ങി. 5 കോടി മുടക്കി നിർമ്മിച്ച കാസർഗോട്ടെ കരിച്ചേരി മാങ്ങാട് റോഡിലെ ടാറാണ് ഇളകുന്നത്. റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. 5 കോടി മുടക്കി നിർമ്മിച്ച റോഡിലെ ടാർ 2 ആഴ്ച കൊണ്ട് തന്നെ ഇളകി തുടങ്ങി. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നവീകരിച്ച റോഡ് നിർമ്മാണത്തിലാണ് അഴിമതി ആരോപണം ഉയർന്നത്. വാഹനം ബ്രേക്കിടുമ്പോൾ തന്നെ ടാർ ഇളകിപ്പോകുന്നു. റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേളി ടു കരിച്ചേരിയാണ് ഈ റോഡിന്റെ ശരിക്കുള്ള റീച്ച് എന്ന് പറയുന്നത്. ദേളി ടു കരിച്ചേരിയാണ്. അത് രണ്ടാമത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രൊജക്ട് ആയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അത് രണ്ടാമത് എന്ത് നടന്നു എന്നറിയില്ല. അത് ദേളി ടു മാങ്ങാടായി 2 പ്രൊജക്ട് ആക്കി. ശരിക്കും ഇതിലെ വരേണ്ടത് മെക്കാടാണ് ഈ റോഡ്. അത് ഇല്ല, മെക്കാടത്തിന് ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേളി ടു മാങ്ങാട് മെക്കാടും മാങ്ങാട് ടു കരിച്ചേരി പ്രധാനമന്ത്രിയുടെ സടക്ക് യോജനയിൽ, ഗ്രാമീണ സടക്ക് യോജന ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ജില്ലാ പഞ്ചായത്ത് ചെയ്ത വർക്കാണിത്. ടാർ ചെയ്ത് ഈ റോഡ് ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ 18 ദിവസം കഴിഞ്ഞു. 18 ദിവസം കഴിഞ്ഞിട്ടും ഇത് ഇതിൻ്റെ ഇപ്പം കണ്ടില്ല ഇളകിപ്പോകുന്നത്, ടാറില്ല. ഈ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചകളായി. പക്ഷെ വണ്ടി പോകുമ്പോൾ റോഡ് ഇളകിപ്പോകുന്നുണ്ട്. ഇതിൻ്റെ പണിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന്. അതുകൂടാതെ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഈ റോഡിലെ 350 മീറ്റർ ഭാഗം ടാർ ചെയ്തിട്ടില്ല. കൂടാതെ നമ്മളെ ഈ റോഡിന് പകുതിയായിട്ടുള്ളത് മുഴിപ്പിക്കാനുള്ള ഒരു ഇത് റോഡിൻ്റെ കയറ്റം കുറക്കാനുള്ള ഉണ്ട്. അത് 3 മീറ്റർ കുറക്കണം എന്നാണ് പറഞ്ഞത്. അത് ഇതുവരെ കുറക്കാനുള്ള അനുമതി കിട്ടിയിരുന്നു. കുറച്ച് വ്യക്തികൾ അത് സമ്മതിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം കാസർഗോഡ്.